നമസ്കാരം വ്യൂവേഴ്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ പെരിയാരത്തുള്ള ഫുഡ് ഗ്രീൻസ് റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. ഇത് ഈ റിസോർട്ട് മുഴുവൻ നോക്കി നടത്തുന്നത് മിസ്റ്റർ ബെന്നിയാണ്. ഉള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞത് ഹോംസ്. ഇതൊരു വെൽനെസ് റിസോർട്ടാണ്, ആയുർവേദിക്. കുറച്ച് മേക്കപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ് മിസ്റ്റർ ബെന്നി. അല്ലെങ്കിൽ കൂടുതൽ ഇതിനെപ്പറ്റി എല്ലാം പറഞ്ഞുതരാം. ഗ്രീൻസ് ഗ്രൂപ്പ് ഓഫ് റിസോർട്സിന് നാല് റിസോർട്ടുകളാണ് അഡ്രസ്സിൻ്റെ ഉള്ളത്. ഒന്ന് പരിയാരത്തെ, ഇവിടെ നമ്മുടെ മെയിൻ ഓഫീസ് വഴിയാണ്. ഇവിടെ ഉള്ളത് നാലുകെട്ട് നടുമുറ്റാണ്. ഇതിനുള്ളിലെ മൂന്ന് റൂംസാണ്, അതുപോലെ റെസ്റ്റോറൻറ്റ് റിസപ്ഷൻ ഏരിയ. ഇതൊക്കെ ഈ നാലുകെട്ടിലേക്കാണ്. പിന്നെ ഉള്ളത് കനേഡിയൻ പൈൻവുഡിൽ നിർമ്മിച്ചേക്കുന്ന വുഡൻ കോട്ടേജാണ്. അതനുസരിച്ച് വലിയ സ്വിമ്മിംഗ് പൂള്, അതുപോലെ ആയുർവേദത്തിൻ്റെ സെക്ഷൻസ് വേറെ, പിന്നെ പ്രീമിയർ റൂംസ് ഉണ്ട് മൂന്നെണ്ണം. അത് വേറെ ടോട്ടൽ എന്തോ ഹണിമൂൺ കോട്ടയ്ക്കുണ്ട്, ട്രീ ഹൗസ് ആയിട്ടുള്ളതുണ്ട്, അതുപോലെ പാർട്ടി ഹോളുണ്ട്. ഇങ്ങനെയുള്ള 11 റൂംസും മറ്റ് ആയുർവേദത്തിൻ്റെ കൂടിയിട്ടുള്ള സൗകര്യമാണ് പരിഹാരം. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് പെറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ്. അതുകൊണ്ട് പെറ്റ്സ് ഉള്ളവരെ പെറ്റ്സിനെയും കൊണ്ട് വന്ന് മോസ്റ്റ് വെൽക്കം ആണ് ഇവിടെ പെറ്റ്സിനെ. അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത്, എൻ്റെ പെറ്റുള്ളത് കൊണ്ട്. ഇവിടെ പിന്നെ കുക്കറി നോണും വെജും എല്ലാം ഉണ്ട്. എല്ലാ ഫുഡ് ഐറ്റംസും കൊടുക്കും അല്ലേ? പാർട്ടി ആയിട്ട് കൊടുക്കേണ്ടത് വേണമെങ്കിൽ അത് അതിനുള്ള ഷെഫ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. എന്ത് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്, ആയുർവേദ മസാജിനുള്ള ആൾക്കാരുണ്ട്, തെറാപ്പിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു വന്ന ഒരു ഗസ്റ്റുകൾക്ക് അപ്പോൾ ലോങ് ഡ്രൈവ് കഴിഞ്ഞ് വന്നു, അവർക്ക് ജസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് വേണം. അപ്പോൾ ജസ്റ്റ് ഒരു ഒരു ഫുൾ ബോഡി മസാജോ അല്ലെങ്കിൽ ഫുഡ് മസാജോ വേണമെങ്കിൽ നമുക്ക് അതിനുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു സൗകര്യം കൂടെ ഉണ്ട്. ട്രീറ്റ്മെൻറ്റ് ലോങ് സ്റ്റേ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലാതെ ഒരു ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും അതിനുള്ള സ്വിമ്മിംഗ് പൂള് കംപ്ലീറ്റ് റിസോർട്ടിൽ വേണ്ടുന്ന എല്ലാ കാര്യവും. ഇന്ന് ഞാനിവിടെ ഗുഡ് ഗ്രീൻസ് റിസോർട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച കണ്ണൂർ സ്റ്റൈൽ കോഴിക്കറി വറുത്തരച്ചത്. അതിൻ്റെ ചീഫ് ഷെഫാണ് മനോജ് ആൻഡ് മോബി. ചിക്കൻ ഇത് കുറേ ആൾക്ക് ഉള്ളത് കൊണ്ട് നമ്മളിന്ന് 3 കിലോ തന്നെ ഉണ്ടാക്കുന്നു. 3 കിലോ തക്കാളി ഒരു 2 എണ്ണം പറഞ്ഞു. 3 തക്കാളി, 1/10 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, ജീരകം, പച്ചമുളക്, ജീരകം 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ, 1/2 കപ്പ് തേങ്ങ. ഇത് വറുത്തരക്കുന്നതിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സവാള കട്ട് ചെയ്ത് വെച്ചേക്കാം. മല്ലിയിലയാണ്, ഒരു ബഞ്ച്, മുളക് പൊടി 3/4 ടേബിൾ സ്പൂൺ, മല്ലി അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല 2 ടേബിൾ സ്പൂൺ, നമ്മുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടി മഞ്ഞൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മനോജ് കാണിച്ചു തരും. അതിനു വേണ്ടി നമ്മൾ വലിയ ചുവട് നല്ല കട്ടിയുള്ള ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ഉപ്പിടുവാണ്. അതിനുശേഷം മഞ്ഞൾ പൊടി ഓരോന്നെടുത്ത് എടുക്കാം. കുരുമുളക് പൊടി, മുളക് പൊടി, നാടൻ കുരുമുളക് മുളക് പൊടിയാണ്, നാടൻ മുളക് പൊടിയാ. നിങ്ങൾ നേരെ തന്നെ പൊടിക്കുന്ന? അല്ല, ഞങ്ങൾ മെല്ലിൽ പൊടിപ്പിക്കുന്ന മല്ലിപ്പൊടിയാണ്. ചിക്കൻ മസാല ഇപ്പോൾ ചാരം മാത്രമേ ഉള്ളൂ, പിന്നെ പിന്നീട് ഞങ്ങളുടെ മസാലയിൽ നമുക്ക് മിക്സ് ചെയ്യാൻ. ഓയിൽ അത് മസാല അതിൽ പിടിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിലേക്ക് ബാക്കി വരുന്ന മസാല ഒക്കെ നമ്മൾ വറുത്തരക്കുന്നതിൽ അരക്കാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു.
നാളികേരം വെളുത്തുള്ളി ജീരകം ഇത് ഈ ഫോമിലായി കഴിഞ്ഞു നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടാകുമ്പോൾ അതിനുശേഷം നമ്മുടെ മസാലകൾ അതിലേക്ക് ആവശ്യമായ മസാലകൾ നമ്മൾ അരക്കാനുള്ള അരപ്പ് മസാല മല്ലി പൗഡർ രണ്ട് മൂന്ന് മൂന്ന് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കാർണേഷനും നമ്മൾ കുറച്ച് ചേർത്ത് ചുവന്ന എരിവുള്ള മുളക് അല്ലേ കാശ്മീരി കുരുമുളക് ചിക്കൻ മസാല ചായ മസാലയായി വറുത്തരച്ച ചിക്കൻ കറിക്കുള്ള മസാല ആക്കി വെച്ചു വറുത്ത് വെച്ച് അധികം പൊകഞ്ഞു പോകാൻ പാടില്ല കറക്റ്റ് പൊടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കൂടെ തണിഞ്ഞതിൻ്റെ ശേഷം മിക്സിയിൽ അരക്കാൻ പറ്റും അരച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തേങ്ങ വറുത്തിട്ട് വറുത്തത് ഇപ്പോൾ അരക്കും ഒരു അര മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അധികം തേങ്ങ ഉണ്ടല്ലോ അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എനിക്ക് വെണ്ണ പോലെ ഇപ്പം അരച്ചെടുക്കും വെണ്ണ പോലെ അരച്ച നാടൻ ചിക്കൻ കറീൻ്റെ പിന്നെ മസാലയായി ഇതിൽ പട്ടിയോ കറാമ്പോ ഏലക്കായി അങ്ങനത്തെ യാതൊന്നും ചേർത്തില്ല വെറും നാടൻ കണ്ണൂർ അതിനുവേണ്ടി നമ്മളൊരു ഉരുളി അടുത്ത് പോയിട്ടുണ്ട് ഇപ്പം ഈ ഉരുളിയിൽ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ കുറേ ആളുള്ളതുകൊണ്ട് കുറച്ച് അധികം ഉണ്ടാക്കണം വലിയ ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടാക്കുന്നു ഇത് ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം നാടൻ സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഒരു അരക്കപ്പ് ഉണ്ടാവും മീഡിയം സൈസ് 5 ഉള്ളി അരിഞ്ഞത് സവാള കരിഞ്ഞു പോകാതെ പെട്ടെന്ന് വഴക്കി കിട്ടാൻ പറ്റുന്ന ഒരു തിരിച്ച് ഉപ്പ് ലൈറ്റ് ബ്രൗണായി വരുന്നുണ്ട് അന്നേരം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അരി അധികം വേണ്ടവർ അരി തക്കാളി ഗാർണിഷ് ചെയ്ത് വെച്ച് മാർണേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ എടുക്കുന്നുണ്ട് ചിക്കൻ എടുക്കുന്നുണ്ട് മനോജിന്റെ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല വെറുതെ ഒന്ന് കൈവച്ചില്ല ചിക്കനിൽ വെള്ളം എപ്പോഴും കൊടയാനേ പാടുള്ളൂ മനോജ് ഒരു ടിപ്പ് പറഞ്ഞാൽ ചിക്കനിൽ വെള്ളം എടുത്ത് ഒഴിക്കരുത് കുടഞ്ഞ് കൊടുക്കാനേ പാടുള്ളൂ ചിക്കനിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി തീ കുറച്ചിട്ട് ഇതിങ്ങനെ നല്ലോണം ഫ്രൈഡായി ഇനി വെള്ളം കുടഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനിയും വരും വെള്ളം അതുകൊണ്ട് അടച്ചു വെക്കാൻ പോകും ഒന്ന് പോകാൻ വേണ്ടിയിട്ട്
ചിക്കനെ മറച്ചു വെച്ചപ്പോ കണ്ട വെള്ളം വന്നു. അതാണ് മനോജ് പറഞ്ഞ വെള്ളം തുടങ്ങാനേ പാടില്ല. പുതിയതായിട്ട് ഉണ്ടാക്കുന്നവർക്ക് നേരത്തെ അരപ്പ് നാടകമായിട്ട് തേങ്ങ ഉള്ളി കരിവേപ്പില വെളുത്തുള്ളിയിലും കൂടി അരച്ച മാവില്ല മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് അരച്ച മസാല പൊടി എല്ലാം കൂടി ഇട്ട് അരച്ച മാവ് ഇതിലേക്ക് തേങ്ങാപ്പാൽ വെച്ച് അധികം തിളക്കാൻ പറ്റില്ല. തേങ്ങാപ്പാലുണ്ട്, മല്ലിയില ഉണ്ടാകും. ഗസ്റ്റിന് ഞാൻ ട്രൈ ചെയ്യാൻ കൊടുക്കുക മനോജിന്റെ വറുത്തരച്ച കറി. അവർ പറയും ഇതിനെ പറ്റി. ഞാൻ കാണിക്കുന്നു വാഹനോ ഇതാണ് ഇവിടുത്തെ ടീം. ഇവരെല്ലാം ഇന്നത്തെ ചിക്കൻ കറിക്ക് ഹെൽപ്പ് ചെയ്ത ആൾക്കാർ. അതുകൊണ്ട് ഇവരെ നല്ലോണം പ്രൊമോട്ട് ചെയ്ത് വിടുക. മനോജ് ഭയങ്കര കുക്കാണ്.